ഇന്നലെ തൊട്ട് ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ഒരാളുടെ ഫോട്ടോ ഉണ്ട്. ഏതാണ് ആള്? അതാണ് എനിക്ക് പറയണ്ടത്. ഏതാണ് ആള്? ഈ ഒരു പേരാണ് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഇന്നലെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും സോഷ്യൽ മീഡിയാസിൽ എല്ലായിടത്തും ന്യൂസ് ചാനൽസിലായിക്കോട്ടെ സ്പോർട്സ് വേൾഡിലായിക്കോട്ടെ യെസ് ഈ ഒരു ഓസ്ട്രേലിയൻ പ്ലെയറുടെ കിഡ്ഡനായിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആണ് ഇന്നലത്തെ ദിവസം നമ്മൾ വേൾഡ് കപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാന് മുൻപിൽ ഒരു ഘട്ടത്തിൽ തോൽക്കും എന്നുള്ളൊരു അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്. അതായത് 7 wickets നഷ്ടത്തിൽ 100 runs എന്ന മാത്രം ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു നിലയിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഉറപ്പിച്ച് ഓസ്ട്രേലിയ തീരുമാനം ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അവിടെ നിന്നാണ് ഗ്ലെൻ മാക്സ്വെൽ വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. എവിടെ IPL നമ്മുടെ ഇന്ത്യൻ പിച്ചിൽ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ബാറ്റർ, അതും വിരാട് കോഹ്ലിയുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കക്ഷി, ധോണിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കക്ഷി, ഒന്ന് നോക്കാനുള്ള കക്ഷിയാണ് ഇന്നലത്തെ ദിവസം ഓസ്ട്രേലിയൻ രക്ഷകനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ മിക്ക ടീംസുകളും ഇന്ത്യൻ പിച്ചിൽ കളിച്ച് വലിയ വലിയ സ്കോറുകൾ എടുക്കുന്നതോടെ കാലിടറി വീണിട്ടുണ്ടായിരുന്നു. വളരെ, അതായത് 2 നമ്പേഴ്സിന്റെ ടീം ടോട്ടലിൽ വരെയായിട്ടാണ് ഇത്തവണത്തെ മാച്ചിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കപിൽ ദേവ് അടക്കം പോലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീലങ്കയുടെയൊക്കെ ഇന്ത്യക്കെതിരായിട്ടുള്ള സ്കോറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് ശരിക്കും ശ്രീലങ്കയുടെ ടീം തന്നെയാണോ എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ പിച്ചിന്റെ സ്വഭാവം മെയിൻ ആണ് ക്രിക്കറ്റിൽ. ആൻഡ് ഇവിടെ ഈ ഒരു ഇന്ത്യൻ പിച്ചിനകത്ത് അത് അടിച്ച് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവിടെയാണ് ഗ്ലെൻ മാക്സ്വെൽ ശരിക്കും പറഞ്ഞാൽ തീർന്നു എന്ന് കരുതുന്നോടത്തൊന്നും തുടക്കം ഇട്ടിട്ടുണ്ടായിരുന്നത്. മാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 128 balls എന്തുകൊണ്ട് സംതിങ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കക്ഷി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ 201 runs, ഡബിൾ സെഞ്ചുറി എന്ന് പറയുന്ന കിഡിലനായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡാണ്. അത് മാത്രമല്ല ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിനിടയിൽ ഇപ്പൊ ഏറ്റവും ടോപ്പ് സ്കോറർ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഗ്ലെൻ മാക്സ്വെൽ ആണ്. ആൻഡ് ഇവിടെ വേറൊരു പാർട്ട്ണർഷിപ്പ് കൂടി നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, കാരണം ഇതൊരു ടീം വർക്ക് ആയിരുന്നു. അതായത് സ്ട്രൈക്കർ എൻഡിലും നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിലും നോക്കിക്കഴിഞ്ഞാൽ രണ്ടു പേര് അവിടെ ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് ഓസ്ട്രേലിയക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അവിടെ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് ആ സ്ട്രാറ്റജി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇനി അറിയില്ലെങ്കിൽ വഴിയെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അത് കേൾക്കാം ആൻഡ് കാണാം 90.8 ദിൽസെ FM-ൽ ദിൽസെ ദുബായിലൂടെ നിങ്ങളെ കൂടെ. സോണിയ ആൻഡ് ലിയോ. സ്റ്റേ ട്യൂൺഡ്.